ഹലോ പേരൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന ചാനലിന്റെ ആശംസകൾ നിങ്ങൾക്ക് ഈ ചാനൽ വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഒത്തിരി പേരൻസ് മെസ്സേജ് അയച്ചായിരുന്നു അതുപോലെ കമൻറ്റ് ചെയ്തായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ ഒത്തിരി ടീച്ചേഴ്സും ഈ ചാനലിനെ കുറിച്ച് നല്ല അഭിപ്രായം പങ്കുവെച്ചു അവർക്കൊക്കെ ഒരുപാട് നന്ദി പറയുന്നു കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനൽ എല്ലാ ദിവസവും എൽ കെ ജി യു കെ ജി കുട്ടികൾക്കായുള്ള ഓൺലൈൻ ക്ലാസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തുടർന്നും ഉണ്ടാകും ചില സാങ്കേതിക തകരാറുകൾ കാരണമാണ് ചില ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ കഴിയാത്തത് അതിനാൽ ദയവായി എല്ലാവരും ക്ഷമിക്കുക എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ ഞങ്ങൾ ശ്രമിക്കും ഇന്നൊരു പുതിയ കാര്യം എല്ലാ പേരൻസിനോടും അറിയിക്കുവാനാണ് ഇതുപോലൊരു വീഡിയോ ചെയ്തത് ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള വീഡിയോ അല്ല നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒരു കാര്യം പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പേരന്റ്സ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയും അതുപോലെ കമന്റ് ചെയ്തും ചോദിച്ചു ഞങ്ങളുടെ കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് തരുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു കൊറോണ കാരണം പല കുട്ടികൾക്കും ക്ലാസ്സിൽ പോകുവാൻ കഴിയുന്നില്ല പല കുട്ടികളും എൽ കെ ജിയിൽ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ല ചിലർ പല സ്ഥലങ്ങളിലും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് അവരെല്ലാവരും അവരുടെ മക്കൾക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് വാട്സപ്പിലൂടെ അവരുടെ മക്കൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ തയ്യാറാക്കി കൊടുക്കുമോ എന്ന് ചോദിച്ചായിരുന്നു ഒത്തിരി പേരൻസിനും അറിയാത്ത കാര്യമാണ് കുട്ടികൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണുള്ളത് അത് എങ്ങനെയാണ് പഠിപ്പിച്ച് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒത്തിരി പേരൻസിനും അറിയത്തില്ല അതിനാൽ ഈ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടും കിഡ്സേരിയ ഓൺലൈൻ ടീം എൽ കെ ജി യു കെ ജി കുട്ടികൾക്കായി വാട്സപ്പിലൂടെ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങുവാനായി തീരുമാനിച്ചു യൂട്യൂബിൽ വീഡിയോ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും എന്നാൽ വാട്സപ്പിലൂടെ യൂട്യൂബ് വീഡിയോയ്ക്ക് പുറമേ നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് വേണ്ടി നാളെ മുതൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഈ കാര്യം ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തായിരുന്നു പക്ഷേ അത് ഒത്തിരി പേരൻസിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല അങ്ങനെ ഒത്തിരി പേരൻസ് വീണ്ടും ഈ കാര്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടു അതിനാലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഈ ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം എല്ലാവർക്കും വരുന്ന സംശയമാണ് സിലബസ് ഏതാണ് എന്നുള്ളത് സിലബസിനെ കുറിച്ച് ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ സ്കൂളിലും ഓരോ തരത്തിലാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് സി ബി എസ്ഇ ആയിരുന്നാലും ഐ സി എസ്ഇ ആയിരുന്നാലും സ്റ്റേറ്റ് ആയിരുന്നാലും അവർ ഉപയോഗിക്കുന്ന പബ്ലിക്കേഷൻസിന്റെ ബുക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ സ്കൂളിലെ ക്ലാസുകൾ എല്ലാ സി ബി എസ് ഇ സ്കൂളുകളിലും ഒരേ പബ്ലിക്കേഷൻസ് ആയിരിക്കില്ല ഓരോ സി ബി എസ്ഇ സ്കൂളുകളിലും വ്യത്യസ്തമായ പബ്ലിക്കേഷൻസിന്റെ ബുക്കായിരിക്കും ഉപയോഗിക്കുക ഐ സി എസ്ഇ സ്കൂളുകളിലായാലും സ്റ്റേറ്റ് സ്കൂളുകളിലായാലും അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് സിലബസുകാർക്ക് വേണ്ടി ഗവൺമെന്റ് തന്നെ കളിപ്പാട്ടമെന്നും കളിത്തോണി എന്നും പേരുള്ള പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും ആക്ടിവിറ്റീസ് ആയതിനാൽ സ്റ്റേറ്റ് സ്കൂളിലും കുട്ടികളെ പഠിപ്പിക്കുന്നതിനായിട്ട് ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ്റെ ബുക്ക് ഉപയോഗിക്കാറുണ്ട് അത് ഉപയോഗിക്കാത്ത സ്കൂളുകളും ഉണ്ട് സി ബി എസ്ഇ ആയിരുന്നാലും ഐ സി എസ്ഇ ആയിരുന്നാലും സ്റ്റേറ്റ് ആയിരുന്നാലും ഈ പ്രായത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലൊരു സിലബസ് ഉണ്ട് ആ സിലബസിനെ പല പബ്ലിക്കേഷൻസും പല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരേ കാര്യം തന്നെ പല സ്കൂളുകളിലും പല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കിറ്റ്സ് ഓൺലൈൻ ടീം ചെയ്യുന്നത് ഈ എല്ലാ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കുകളിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ളതും പൊതുവായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു സിലബസ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ അതിനെ ഒരു ക്യാപ്സ്യൂൾ ആക്കി കുട്ടികളുടെ മുമ്പിൽ നൽകുന്നു അത് വ്യത്യസ്തമായ രീതികളിൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവുകയും അവർ അതിനെ സ്വീകരിക്കുകയും ചെയ്യും അതിനാൽ ഇനി ആരും സിലബസിനെ കുറിച്ച് ചോദിക്കില്ല എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യമാണ് സബ്ജക്ട്സ് ഏതൊക്കെ സബ്ജെക്ട്സ് ആണ് പഠിപ്പിക്കുക എൽ കെ ജിയിൽ പ്രധാനമായും പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം മാത്തമെറ്റിക്സ് ഇ വി എസ് ജി കെ അതുപോലെ യു കെ ജിയിൽ ഇംഗ്ലീഷ് മലയാളം മാത്തമെറ്റിക്സ് ഹിന്ദി ഇ വി എസ് ജി കെ ഇത്രയും സബ്ജെക്ട്സാണ് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഡീഷണലായി വേറെ ഒരു സബ്ജക്റ്റും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്കും ഞങ്ങൾ അയച്ചു തരുന്നതല്ല ഒരു പബ്ലിക്കേഷൻസിന്റെ ബുക്കും ഞങ്ങൾ അയച്ചു തരുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച രീതിയിലുള്ള പി ഡി എഫുകൾ തയ്യാറാക്കും തയ്യാറാക്കിയതിനു ശേഷം അത് നിങ്ങൾക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സസോ കോൺവെർസേഷനോ ഒന്നും ഉണ്ടാകത്തില്ല പി ഡി എഫ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്ക് എഴുതുവാനും ചെയ്യുവാനുമൊക്കെ പറ്റുന്നതാണ് പി ഡി എഫ് കുട്ടികൾ അതിൽ തന്നെ വർക്ക് ചെയ്താൽ മതി ആ പി ഡി എഫിൽ തന്നെ കുട്ടികൾക്ക് വർക്ക് ചെയ്യാം ലോക്ക്ഡൗൺ കാരണം പലർക്കും ഇപ്പോൾ പ്രിന്റ് എടുക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാം ഈ പി ഡി എഫ് നോക്കിയിട്ട് നിങ്ങൾ അത് കുട്ടികൾക്ക് ബുക്കിൽ വരച്ചു നൽകിയാൽ മതിയാവും അതുപോലെ തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സുകളോ കോൺവെർസേഷനോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരിക്കില്ല ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയുള്ളതായിരിക്കും ഓരോ ദിവസവും എന്താണോ പഠിപ്പിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞങ്ങൾ വാട്സപ്പിൽ അയച്ചു തരും അതോടൊപ്പം അതിൻ്റെ പി ഡി എഫും അയച്ചു തരും ഞങ്ങൾ ഇത് അയക്കുന്നത് നിങ്ങൾ നമുക്ക് തന്നിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ളൊരു നമ്പറുണ്ട് ആ നമ്പറിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇത് അയക്കുന്നത് ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യത്തില്ല ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമാണ് അയച്ചു തരുന്നത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവരെ ഉൾപ്പെടുത്തി അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല പഠിപ്പിക്കുമ്പോഴായാലും ഷെയർ ചെയ്യുമ്പോഴായാലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഇതിനായിട്ട് ഉണ്ടാക്കുന്നില്ല എല്ലാം ഇൻഡിവിജ്വലായി മാത്രമേ ചെയ്യത്തുള്ളൂ ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ സമയക്രമം ഇനി പറയാം ആഴ്ചയിൽ മൂന്ന് ക്ലാസ്സുകളാണ് ഉണ്ടാകുന്നത് അതായത് മൂന്ന് ദിവസം ഒരാഴ്ചയിൽ മൂന്ന് ദിവസമാണ് ക്ലാസ് ഉണ്ടായിരിക്കുന്നത് ഒരു ദിവസം രണ്ടിലധികം വീഡിയോസ് ഞങ്ങൾ അയച്ചു തരും ആ വീഡിയോയുടെ ലെങ്ത് അന്ന് എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എത്രയാണോ അത്രയുമായിരിക്കും ആ വീഡിയോയുടെ ലെങ്ത് ആ ആക്ടിവിറ്റീസ് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതെല്ലാം വീഡിയോയിട്ട് അയച്ചു തരും ഞങ്ങൾ അയച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സമയം എപ്പോഴാണോ അപ്പോൾ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഓരോ കുട്ടികളുടെയും അമ്മമാർ തന്നെയാണ് അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും അത് കുട്ടി കണ്ടാൽ മതി പക്ഷേ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് അമ്മമാരുടെ ജോലിയാണ് ക്ലാസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അയച്ചു തരുന്ന വീഡിയോ നിങ്ങളുടെ സമയം എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്ന സമയം എപ്പോഴാണോ അപ്പോൾ കുട്ടിക്ക് പ്ലേ ചെയ്ത് കൊടുക്കുക ആ വീഡിയോ കാണുമ്പോൾ തന്നെ കുട്ടി ആ കാര്യം പഠിക്കും പഠിച്ചതിന് ശേഷം നമ്മൾ നൽകുന്ന പി വെച്ചാണ് കുട്ടിയെ പഠിപ്പിക്കുക പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പി കുട്ടി ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ പ്ലേ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള പി ഡി എഫ് ചെയ്യുക അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ അങ്ങനെയാണ് പോകുന്നത് ഈ പി ഡി എഫ് ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ പിക്ചർ എടുത്തിട്ട് അയച്ചു തരണം ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചു തരണം ഞങ്ങളത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ് അതുപോലെ പിക്ചേഴ്സ് എടുക്കുമ്പോൾ കുട്ടിയുടെ പിക്ചർ വേണമെന്നില്ല കുട്ടി എഴുതിയ ആക്ടിവിറ്റി ഷീറ്റിന്റെ പിക്ചർ മാത്രം മതിയാകും നിങ്ങളുടെ പ്രൈവസിയാണ് ഞങ്ങളുടെ പ്രധാനം ഓരോ മാസം ആകുമ്പോഴും എന്തൊക്കെയാണോ പഠിപ്പിച്ചത് അതുൾപ്പെടുത്തി മന്ത്ലി ടെസ്റ്റ് ഉണ്ടാകും സ്കൂളുകളിലുള്ളതുപോലെ തന്നെ ത്രീ എക്സാംസ് ഇൻ ആൻ ഇയർ ഒരു വർഷം മൂന്ന് എക്സാമും ഉണ്ടാകും ഈ ലോക്ക്ഡൗൺ പീരീഡ് മാത്രം ഒതുങ്ങുന്നതല്ല ഓൺലൈൻ ക്ലാസ് എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യും സാധാരണ സ്കൂൾ ടൈം പോലെ ഒരു വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് ലോക്ക്ഡൗൺ കഴിഞ്ഞാലും ഈ ക്ലാസ് തുടർന്നുകൊണ്ടേയിരിക്കും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഫീസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഒരു നമ്പർ കാണിക്കുന്നുണ്ട് ആ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇതാണ് സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ ഫൈവ് സെവൻ സീറോ നയൻ നയൻ ഇതാണ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഞങ്ങൾ ഫീസ് ഡീറ്റെയിൽസും അഡ്മിഷൻ എടുക്കുവാൻ എന്ത് ചെയ്യണമെന്നുള്ളതും അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഓക്കെ താങ്ക് യു എല്ലാ പേരൻസിനും ഹാപ്പി പേരൻറിങ്